എല്ലാവരെയും നിറഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുമസ് ദിനാശംസകൾ നേരുന്നു. സ്നേഹമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, ആദ്യമായി ക്രിസ്തുമസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. December 25 ഉണ്ണീശോ ഈ ഭൂമിയിൽ ജനിച്ച ദിവസം, ദൈവപുത്രൻ മനുഷ്യനായി പിറന്ന ദിനം, നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ശാന്തിയുടെയും ദിനം. നമുക്ക് പരസ്പരം ക്രിസ്മസ് മംഗളങ്ങൾ ആശംസിക്കാം. മനുഷ്യകുലത്തെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ്റെ ജനന തിരുനാൾ. യേശുവിന് ജനിക്കാൻ ഒരിടം ലഭിക്കാതെ പുൽക്കൂട്ടിലാണ് യേശു ജനിച്ചത്. ഈ ക്രിസ്മസിന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാൻ ഈശോയെ അനുവദിക്കാം. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഉണ്ണീശോയെ വരിവേൽക്കാൻ നമുക്കൊരുങ്ങാം. COVID-19 പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ചുരുക്കിയെങ്കിലും വീടുകളിലായിരിക്കുന്ന നമുക്ക് നന്മ നിറഞ്ഞ ക്രിസ്മസ് ആഘോഷിക്കാം. പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് നന്മയുടെ ഒരു ലോകം നമുക്ക് നിർമ്മിക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ച് മനുഷ്യകുലത്തിന് വേണ്ടി ജീവനർപ്പിച്ച് നമുക്ക് രക്ഷ നൽകിയ യേശുനാഥൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നമുക്ക് പരസ്പരം നേരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നന്ദി. ഏവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരുന്നു. ഒരിടവകയിൽ ക്രിസ്തുമസ് നാളിൽ ഉണ്ണീശോയ്ക്ക് സമ്മാനം നൽകുന്ന പതിവുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ല മൂല്യമുള്ള സമ്മാനം ഉണ്ണീശോ കൈനീട്ടി വാങ്ങുമെന്നാണ് അവരുടെ പരമ്പരാഗതമായ വിശ്വാസം. അങ്ങനെ എല്ലാവരും ഉണ്ണീശോയ്ക്ക് സമ്മാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലായി. ഒരു ക്ലോക്ക് വ്യാപാരി അദ്ദേഹം സൂക്ഷ്മതയോടെ വിലപിടിപ്പുള്ളത ആയ നല്ലൊരു ക്ലോക്ക് ഉണ്ണീശോയ്ക്ക് വേണ്ടി നിർമ്മിച്ചു. ക്രിസ്തുമസിൻ്റെ 2 ദിവസം മുൻപ് തൻ്റെ അയൽപക്കത്തുള്ള ദരിദ്രയായ ഒരു സ്ത്രീയുടെ പക്കൽ അവളുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായി വാശി പിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കുഞ്ഞുമക്കളുടെ കരച്ചിലും ആ ദരിദ്രയായ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ കരളലിയിപ്പിച്ചു. അദ്ദേഹം എന്തു ചെയ്തെന്നും ഈ ക്ലോക്ക് കൊണ്ട് വിറ്റ് ആ പണം ഈ ദരിദ്രയായ സ്ത്രീയെ ഏൽപ്പിച്ചു. അവൾ ആ പണം കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉടുപ്പും ഭക്ഷണവും വാങ്ങിക്കൊടുത്തു. അങ്ങനെ ആ ക്രിസ്തുമസ് ആ കൊച്ചു വീട്ടിൽ സന്തോഷത്തിൻ്റെ തിരകൾ ഉയർത്തി. ക്രിസ്തുമസ് രാവത്തിൽ എല്ലാവരും തന്നെ വിലപിടിപ്പുള്ളത സമ്മാനവുമായി ഉണ്ണീശോയുടെ അടുക്കലെത്തിയപ്പോൾ ഈ ക്ലോക്ക് വ്യാപാരി തൻ്റെ കയ്യിൽ ആകർഷണീയമായ ഒന്നുമില്ലാതെ ഒരു കൊച്ചു ആപ്പിളുമായി പുൽക്കൂട്ടിലെത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ഉണ്ണീശോ മറ്റെല്ലാ സമ്മാനങ്ങളെയും പിന്തള്ളിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ ആ കൊച്ചു ആപ്പിൾ കൈനീട്ടി വാങ്ങി എന്നാണ്
കഥ പറയുന്നത്. അതെ, സഹചർക്ക് സദ്വാർത്ഥ നൽകുന്നതാണ് ക്രിസ്തുമസ്. വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു: എന്റെ ഈ എളിയ സഹോദരനെ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് അത് ചെയ്തു തന്നതെന്ന്. സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, കരുതലിൻ്റെ, തലോടലിൻ്റെ ഒരു സമ്മാനം നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ക്രിസ്തുമസ് നമുക്ക് അർത്ഥവത്താക്കാം, ആനന്ദദായകമാക്കാം. ഉണ്ണീശോയുടെ ശാന്തിയും സമാധാനവും സന്തോഷവും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെ സന്തോഷവും സമാധാനവും എല്ലാവർക്കും നേരുന്നു. അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ആദ്യമേ തന്നെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ് രാവ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖ അനുഭവങ്ങൾ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നൽകുന്നത്. ജീവിതത്തിൽ തകർച്ചയുടെ നിരീക്ഷകൾ ഉണ്ടായേക്കാം, പക്ഷേ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം. ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടും മനുഷ്യൻ ഇന്നും ഏകനാണ്, അസ്വസ്ഥനാണ്, ഒരുതരം ശൂന്യത അവനെ ഭരിക്കുന്നു, സന്തോഷം വറ്റിപ്പോകുന്നു. ജീവിതത്തിൽ നിരാശയുടെ കാർമേകം പടരുമ്പോൾ ദൈവം നമുക്ക് കൂട്ടിനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്തുമസും. You better not doubt, I'm telling you why. Santa Claus is coming to town. He's making a list and checking it twice. Gonna find out who naughty or nice. Santa Claus is coming to town. മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. സകല മനുഷ്യർക്കും പ്രത്യാശയേകിക്കൊണ്ട് മനുഷ്യവതാരം ചെയ്ത രക്ഷകന്റെ തിരുപ്പിരവിക്കായി ലോകം ഒരുങ്ങുകയാണ്. മാനവമോചനത്തിനും സമ്പൂർണ്ണ സമാധാനത്തിനുമായി ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ആഗതമാകുന്ന ക്രിസ്തുമസ് ഏവർക്കും ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ്. എങ്ങും നക്ഷത്രങ്ങൾ, പുൽക്കൂടുകൾ, കരോൾ ഗാനം, ക്രിസ്തുമസ് കേക്ക് വിതരണം, ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കൽ, സമ്മാനപ്പൊതിയുമായി ക്രിസ്മസ് പപ്പ, ഏറെ വൈവിധ്യത്താൽ നിറഞ്ഞിരിക്കുന്നു ആഘോഷങ്ങൾ എന്നും നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇന്നതില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, അതായത് COVID-19 എന്ന വൈറസ് ലോകം മുഴുവനെയും വലയം ചെയ്യുന്ന സാഹചര്യം, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഈ വൈറസ് അതിഭീകരനാണ്. ഇവിടെയാണെങ്കിലോ എല്ലാവരും മാസ്കും സാനിറ്റൈസറും വെച്ച് ഓടുക. സ്കൂളുകളില്ല, കൂട്ടുകാരെ കാണാനോ പുറത്തിറങ്ങാനോ ഒന്നും പറ്റുകയില്ല. ഈ കഴിഞ്ഞ എല്ലാ ക്രിസ്തുമസുകളും നാം എല്ലാവരും വളരെ നന്നായി ആഘോഷിച്ചെങ്കിലും ഈ ഒരു വർഷത്തെ ക്രിസ്തുമസ് തികച്ചും വ്യത്യസ്തത നിറഞ്ഞതാണ്. ദേവാലയത്തിൽ പാതിരാ കുർബാനയ്ക്ക് പോകാനോ ക്രിസ്തുമസ് കരോളിൽ പങ്കുചേരാനോ ഒന്നും സാധിക്കുകയില്ല. 30 വെള്ളി കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ പണത്തിനും സുഖ സൗകര്യത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. അവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. എന്റെ ഹൃദയത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടയിൽ ദൈവപുത്രന് പിറവിയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ ജനനം 1 December 25 മാത്രം ഒതുക്കി നിർത്താതെ വർഷത്തിലെ 365 ദിവസവും ഈശോയുടെ ജനനം ആഘോഷിക്കാൻ എനിക്ക് സാധിക്കണം.
ഇടയന്മാരുടെ ഇടയനായി കാലിത്തോളത്തിൽ പിറന്ന ദിവ്യസുധന്റെ സ്നേഹത്തണലിൽ ആയിരുന്നു കൊണ്ട് ആ സ്നേഹാഗ്നി ആളുകളിലേക്ക് ആളിപ്പടർത്താൻ ഈ വർഷത്തിൽ ക്രിസ്തുമസ് ഇടയൊരുക്കട്ടെ. സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് സങ്കുചിത ചിന്തകൾ ഉപേക്ഷിച്ച് ഉണ്ണിയെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. മനസ്സിൽ പ്രത്യാശയുടെ നക്ഷത്ര വിളക്കുകൾ തൂക്കിയും ഹൃദയത്തിൽ നന്മയുടെ പുൽക്കൂടൊരുക്കിയും ആഗതമാകുന്ന ക്രിസ്തുമസിനെ വരവേൽക്കാം. സ്നേഹം നിഷേധിക്കപ്പെടുന്നവരും സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവരും നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. അവരെ നാം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഓർക്കാം. കൊറോണ വൈറസ് ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ആഘോഷിക്കാം. ഏവർക്കും 2020 ക്രിസ്തുമസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. Joyful and triumphant, who come you, come into Bethlehem. Come and behold him, born the King of angels. Who come, let us adore him. Who come, let us adore him. Who come, let us adore him. പരമമായ അർത്ഥത്തിൽ ഓരോ പിറവിയും ഓരോ തിരുപ്പിറവിയാണ്. ഭൂമിയിലെ ഓരോ ജനവും ചരിത്ര നിയോഗം പേറുന്നുണ്ട്. ദൈവത്തിന് മനുഷ്യനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന സന്ദേശമാണ് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഉദ്ഘോഷിക്കുന്നു എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുള്ളത്.